നമ്മളാ രണ്ട് കോഴികളെ ഒപ്പരട വെച്ചീനല്ലോ, അപ്പൊ അതെന്തായി എന്നുള്ളതും പറയാം. പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട്ടിൽ വിരിഞ്ഞിറങ്ങിയിട്ട് പെട്ടെന്ന് വിരിഞ്ഞ ഒരു മാസമൊക്കെ ആകുമ്പോൾ തന്നെ ചത്തുകൊണ്ട് എന്ന് ഓരോരുത്തർ പറയണ്ടേ. അപ്പൊ അത് ചാവാതെക്കാൻ വേണ്ടി എന്താ ചെയ്യണമെന്നുള്ളൂ പറയാം. നമുക്ക് ഇതുവരെ അങ്ങനെ ഉണ്ടായില്ല, പക്ഷെ കാരണങ്ങളൊക്കെ പറയട്ടോ. ഈ രണ്ട് കോഴിലും ഒന്ന് നമ്മളെ കോഴിയാണ്, വലത്തെ ഭാഗത്തുള്ള നമ്മളെ ഇവിടെ തന്നെ വിരിഞ്ഞ് വലുതായ കന്നിപ്പടയാണ് കേട്ടോ, അത് നമ്മളെ കോഴിയാണ്. ഈ ഇടത്തെ ഭാഗത്തുള്ള കോഴി നമുക്ക് നമ്മളൊരു സുഹൃത്ത് തന്നാണ് കേട്ടോ. അതാ ഇവള് നമുക്കൊരു സുഹൃത്ത് വെറുതെ തന്നാണേ. അപ്പൊ ആദ്യം 19 ദിവസം കൊണ്ട് തന്നെ നമ്മളെ കോഴിന്റെ മുട്ടകളൊക്കെ വിരിഞ്ഞു. ഇവളതൊന്നും വിരിഞ്ഞില്ല കേട്ടോ. ഇവക്ക് ഞാൻ കുറെ വെച്ചിനി, 5-8 മുട്ടയൊക്കെ വെച്ചിനി. 3 എണ്ണം പിന്നെ കാണാനില്ലേ, കൊത്തി പൊട്ടിച്ചാൻ തോന്നുന്നുണ്ട്. ഇവളെ മുട്ടകളെ എണ്ണം കുറഞ്ഞീണ്. മറ്റുള്ളത് ആദ്യം വിരിഞ്ഞപ്പോ ഇവളെന്താ ചെയ്തെ വെച്ചാൽ ആ കുട്ടികളെ എടുത്ത് പോയിരിക്കുക. ഇത് കൊത്തുപൊട്ട മുട്ടയാണ്, ഇതിന്റെ മേലെ ഇരിക്കാതെ ആ കുട്ടികളെ മേലെ പോയിരിക്കുക. പിന്നെ ആ കുട്ടികളെ ചുണ്ടോണ്ട് ഇവളെ അടുത്തേക്ക് വാക്കും ചെയ്യുക. അപ്പൊ ഇത് ഈ കോയമുട്ടയും കൂടി കേടൊന്നും ഉണ്ടാന്ന് വെച്ചിട്ട് ഞാൻ എന്താക്കി വെച്ചാല് ഈ ആ മുട്ടയൊക്കെ മറ്റൊക്കെ തന്നെ വെച്ചുകൊടുത്തിട്ട് ഇവളെ പിടിച്ച് പുറത്താക്കി. പുറത്താക്കിയിട്ട് ഭയങ്കര പൊരുതന്നേനി. പിന്നെ ഞാൻ വെള്ളത്തിൽ മുക്കിയൊക്കെ വിട്ട് പുറത്തേക്കാക്കി. അതിൻ്റെ വെച്ച് ഞാൻ ഈ ബാക്കിയുള്ള കോഴിമുട്ടയും കൂടി മറ്റേ നമ്മളെ കോഴിക്ക് തന്നെ വെച്ചുകൊടുത്ത്. അല്ലെങ്കിൽ അതെന്തായാലും കേടുന്നു, എന്തായാലും കൊത്തു കൊണ്ട മുട്ട കേടുന്നു പറയുമ്പോൾ വിരിയാനായിക്കിനി. അപ്പോൾ കോഴി ഇരിക്കാൻ ഞാൻ ചത്തുവോ. അപ്പോൾ ബാക്കി വന്ന ബാലൻസ് മുട്ടയും കൂടി ഞാൻ ഇവക്ക് വെച്ചുകൊടുത്ത്. അങ്ങനെ ഒരു 21 ദിവസം കറക്റ്റായി. അപ്പോൾ അതാ 21 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും വിരിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമ്മളെ ചാരപ്പൂവിൻ്റെ ചാര മക്കളാട്ടോ, ഒക്കെ ചാര എന്നാ തോന്നുന്നുണ്ട് കണ്ടിട്ട്. പിന്നെ ഒന്നും കൂടി വിരിയാണ്ട് അതുകൊണ്ടാണ് ഈ കോഴി എനിക്കാതെ ഇവിടെ കിടക്കുന്നത്. പിന്നെ കോഴിക്കൂടുതൽ ചത്തുവാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ഇവർ വിരിഞ്ഞിറങ്ങിയാൽ 2 ദിവസത്തിന് ഇവർക്ക് തീറ്റയും വെള്ളം ഒന്നും കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. തള്ളക്കോവിൻ്റെ ചൂട് മാത്രം മതി. നമ്മൾ 24 മണിക്കൂറിന് എന്തായാലും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ചിലവർ കോഴിക്കൂട്ടുകൾ ഇങ്ങോട്ട് വിരിഞ്ഞ് കാണുമ്പോഴത്തേന് ആ സന്തോഷത്തിൽ ഓടിപ്പോയി സ്റ്റാർട്ടറും വെള്ളമൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ ഇറ്റിങ്ങൾക്ക് ഈ ദഹനമൊന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മൾ 2 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം തീറ്റയും വെള്ളം കൊടുത്താൽ മതി. ഇവരെ ഒച്ചയേക്കുമ്പോഴത്തേന് സന്തോഷത്തിൽ എല്ലാവരും ഫുഡൊക്കെ കൊണ്ടുവച്ച് കൊടുക്കും. അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. അങ്ങനെ ചെയ്താലാണ് അധികം കോഴിക്കുട്ടികൾ ചത്തുവാനുള്ള സാധ്യത. പിന്നെ രണ്ടാമത് വരുന്നത് ഇംബ്രീഡിങ് ആയിട്ടാണ്. ഇംബ്രീഡിങ് ഉള്ള പാരൻസ് സ്റ്റോക്ക് ആകുമ്പോൾ എന്തായാലും കോഴിക്കുട്ടികൾ ചത്തുവാൻ സാധ്യത ഉണ്ട്, ഉറപ്പായിട്ടും അത് ചത്തുപോകും. പിന്നെ നാടൻ കോഴിക്ക് ഇംബ്രീഡിങ് എന്ന് പറഞ്ഞൊന്നും ഇല്ല എന്നൊക്കെ ചിലവരൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇംബ്രീഡിങ് ഉണ്ട് കേട്ടോ. നാടൻ കോഴിക്ക് എന്ന് മാത്രമല്ല എല്ലാ ജീവികളിലും ഇംബ്രീഡിങ് ഉണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ആരോഗ്യക്കുറവും ഉണ്ടാവും, വേഗം ചത്തുപോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഇംബ്രീഡിങ് ഇല്ലാതൊക്കെ ഉണ്ട് വെച്ചാൽ ഒരു ബാച്ച് നമുക്ക് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലത്തെ പൂവന്മാരൊക്കെ നമ്മൾ ഒന്നേ സെയിൽ ചെയ്യുക, എന്നിട്ട് പെടകളെ അവിടെ നിർത്തുക. അല്ലെങ്കിൽ പെടകളെ സെയിൽ ചെയ്തിട്ട് പൂവന്മാർ അവിടെ നിർത്തുക. അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ ഒരു ബാച്ചിലെ പൂവനെയും മറ്റേ ബാച്ചിലെ പെടകളെയും കൂട്ടിയിട്ട് ഇടുക. ചെറിയ പ്രായത്തിൽ തന്നെ മാറ്റിയിടണം, അല്ലെങ്കിൽ ഇവർ കൊത്തുകൂടി ഇതാക്കും. നമ്മളിവിടെ എപ്പോൾ ഇംബ്രീഡിങ് വരാതെക്കാൻ മാക്സിമം ശ്രദ്ധിക്കലുണ്ട്, ബാച്ച് മാറ്റിയിടലും ഉണ്ട്. അങ്ങനെ ചെയ്താലും മതി. പിന്നെ 3-ാമത്തെ കാര്യം എന്താ വെച്ചാൽ, പിന്നെ തീരെ ആരോഗ്യമില്ലാത്ത പാരൻസ് സ്റ്റോക്കിൻ്റെ മക്കളാണ് വേഗം ചത്തുപോകുന്നത്. അതായത് ഇപ്പോൾ കൊത്തുമുട്ടൊക്കെ എവിടെന്നെങ്കിലൊക്കെ വാങ്ങി വിരിയിപ്പിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ അതിൻ്റെ പാരൻസ് സ്റ്റോക്കിനൊന്നും നമ്മൾ കാണുന്നില്ല, എന്താ ഏതാണെന്നൊന്നും അറിയുന്നില്ല. അങ്ങനെ വിരിയിപ്പിക്കുന്ന കുട്ടികളും ചത്തുപോകലുണ്ട് കേട്ടോ. പിന്നെ ആ തറ്റത്തെ കോഴിക്കുട്ടിയുണ്ട്, കോഴിൻ്റെ കാലിൻ്റെ അടുത്ത് തന്നെ ഉള്ളത്, അതിനൊന്ന് നിൽക്കാൻ തന്നെ വയ്യ. എന്താ വെച്ചാൽ ഇപ്പം വിരിഞ്ഞിട്ടുള്ളൂ, വിരിഞ്ഞിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. നമ്മളിവരെ പെട്ടെന്ന് തന്നെ കൂട് മാറ്റിയതാ. എന്താ കാര്യം വെച്ചാൽ നമ്മൾ പുറത്ത് വിട്ടില്ലേ ഒരു പെട, ഇതാ ഓൾ, ഇതാ ഓള് വെള്ളത്തിൽ മുക്കിയിട്ടൊക്കെ കൂടിൻ്റെ ചോട്ടിൽ ഇങ്ങനെ കെടുക്കുക. അപ്പോഴേക്ക് ഒരു പാവം തോന്നി. ഇവിടെ ആകെ 5 മുട്ടയുള്ളേനി. അതെടുത്തങ്ങാണ്ട് ഞാനിവിടെ കൂട് ക്ലീൻ ചെയ്ത് വേഗം തന്നെ ഇതിനട വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കോഴിമക്കളൊക്കെ ആ തറ്റത്തെ കൂട്ടിലാണ്, നടുത്തെ കൂട്ടിൽ ആരുമില്ല. പിന്നെ ഈ തൽക്കലുള്ളത് ഇത് നമ്മളെ പുള്ളിക്കുട്ടികളും അമ്മയാണ്. പുള്ളിക്കുട്ടികളെ മുഴുവൻ ചേർത്തലേക്ക് കൊടുത്ത് 2 എണ്ണത്തിനെ മാത്രം ഇവിടെ വെച്ചിരുന്നു. എനിക്ക് ഓരോ കണ്ടപ്പോൾ കൊടുക്കാൻ തോന്നില്ല, അതുകൊണ്ട് 2 എണ്ണത്തിനെ ഞാൻ ഇവിടെ വെച്ചിരുന്നത്. പിന്നെ കോഴിക്കുട്ടികൾ ചാവാനുള്ള ലാസ്റ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ നാടനല്ലാത്ത കോഴീൻ്റെ കുട്ടികൾ വേണം ചത്തുകൂട്ടോ. എല്ലാവരും ഇപ്പോൾ നാടനെന്ന് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ ക്രോസ് കോഴിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചത്തുപോകും. പിന്നെ വിരിഞ്ഞു കഴിഞ്ഞാൽ വാക്സിൻ കൊടുത്താൽ വളരെ നല്ലതാണ്. വാക്സിൻ കൊടുത്തുകണ് വെച്ചിട്ട് രക്ഷപ്പെടണം എന്ന് അതും ഇല്ല. ഇപ്പോൾ നമ്മൾ നാടൻ രീതിയിലുള്ള മഞ്ഞൾ വെള്ളവും കാര്യമൊക്കെ കൊടുത്തിട്ട് ആദ്യത്തെ ഒരു മാസം നല്ല വൃത്തിക്ക് തന്നെ കൊണ്ടെടുക്കുക. ആദ്യത്തെ 3 ദിവസം നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മഞ്ഞൾ കലക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഒരു 4 ദിവസം കോഴിക്കുട്ടിക്ക് വേണ്ടി ഇത്തിരി മെനക്കെട്ട് ഇച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ കൂടൊക്കെ നല്ല വൃത്തി കൊണ്ടെടുക്കുക. പിന്നെ നനവ് തട്ടാതെ നോക്കുക. അങ്ങനെയൊക്കെ നോക്കി എന്തായാലും നമുക്ക് കോഴിക്കുട്ടികളെ കിട്ടും. പാരൻസ് സ്റ്റോക്ക് നന്നാവുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇംബ്രീഡിങ് ഇല്ലാതെക്കുക എന്നുള്ള 2-ാമത്തെ കാര്യം. പിന്നെ അതുപോലെ തന്നെ ക്രോസ് ആയതൊന്നും എടുക്കാതെക്കുക. അത്രയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ കിട്ടും നമുക്ക് ഫുള്ള്.